ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ആണ് ആദ്യം നമ്മൾ നമ്മളിതേപോലെ നാലായിട്ടൊന്നും മടക്കിയിടുക അതിന് ശേഷം നമ്മളിതേപോലെ നല്ല രീതിയിൽ നയൻ ചെയ്തെടുക്കുക ചുലിവിളക്കെ മാറാൻ വേണ്ടിയിട്ട് കണ്ടു ഇത് ഹോൾഡ് ചെയ്യാത്ത ഭാഗമാണ് നല്ല വശം അകത്തോട്ടാക്കിയാണ് ഇട്ടേക്കുന്നത് അങ്ങനെ നമുക്ക് വരയ്ക്കുന്നതൊന്നും വരയ്ക്കുന്നൊന്നും കാണാണ്ടിരിക്കുന്ന എറ്റാണ് നല്ല തുണിയായിട്ട് എടുക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് നാലായിട്ട് നമ്മൾ ഇതുകൊണ്ട് മടക്കി ഇട്ടേക്കുന്നത് ആ സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ സൈഡിലേക്ക് വരുന്ന ഭാഗമാണ് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ഒരു സ്കെയിൽ എടുത്തിട്ട് നമുക്ക് ഈ തേരുവശം ഒന്ന് മാർക്ക് ചെയ്യാവശ്യം നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇറക്കം നമ്മൾക്ക് വേണ്ടി നാൽപ്പത്തി മൂന്നിഞ്ചാണേ അപ്പോൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാകുമ്പോൾ നമ്മൾ ലൈനിങ് ആകുമ്പോൾ അതിന് രണ്ട് ഇഞ്ച് കുറച്ചാണ് നമ്മൾ എടുക്കേണ്ടത് നാൽപ്പത്തി മൂന്നാകുമ്പോൾ നമുക്ക് നാൽപ്പത്തി ഒന്നിഞ്ച് ഇറക്കത്തിൽ ലൈനിങ് മതി അപ്പോൾ ഇങ്ങനെ നേരെ ടേപ്പ് വെച്ചിട്ട് ഒരു നാൽപ്പത്തി ഒന്ന് ഇഞ്ച് ലൈനിങ്ങിന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിടണേ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക ഇനി നമ്മളടുത്ത അളവ് എടുക്കുന്നത് ഷോൾഡറിൻ്റെ അളവാണ് പതിമൂന്നേ മുക്കാലാണ് എനിക്ക് വേണ്ടിയത് അതിനെ രണ്ടും കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ആറേ മുക്കാൽ നമുക്ക് വേണം അതുകൊണ്ട് ആറേ മുക്കാൽ ഇതേപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണേ ഹോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് വേണം മാർക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ കൈക്കുഴിയാണ് ഇനി അടുത്തായിട്ട് മാർക്ക് ചെയ്യുന്നത് കൈക്കുഴി നമ്മളൊരു ഏഴിഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത് ബോട്ടിനൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര ഷോൾഡറും കൈക്കുഴിയൊക്കെ വേണ്ടിയത് ഇനി നമ്മൾ അടുത്ത മാർക്കിംഗ് ചെയ്യുന്ന ഇഞ്ചിലാണ് നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു മാർക്കിങ് അത് നമ്മൾ സ്ലിറ്റിന് വേണ്ടി ഇറക്കും എനിക്ക് പതിനേ പത്തൊമ്പത് ഇഞ്ചാണ് അപ്പോൾ പത്തൊമ്പത് ഇഞ്ചിൽ ഞാനൊരു മാർക്കിംഗ് ചെയ്തു നമുക്ക് ചെയ്ത മാർക്കിംഗ് അല്ലാതെ സ്റ്റൈല് ഞാൻ വരച്ചു കൊടുക്കാം ആംഹോളിൻ്റെ ഭാഗത്ത് ചെയ്തു പിന്നെ പതിനാല് ഇഞ്ച് എടുത്തിരിക്കുന്ന ഷേപ്പിൻ്റെ ഭാഗം ആ ഭാഗത്ത് നമ്മളിതേപോലെ ഒരു മാർക്കിങ് ചെയ്തു നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗവും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് ആംഹോളിൻ്റെ ഭാഗം ഒന്ന് ഇതേപോലെ മുകളിലോട്ടൊന്ന് വരച്ചെടുക്കാം ഒന്ന് വരച്ചെടുക്കുക അതൊന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അനങ്ങാതെ നിന്നോളും തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകത്തില്ല നമ്മൾ ഒരു കർവ് എടുത്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാവേ ഉണ്ടാവും അതേപോലെ ഒന്ന് വരയ്ക്കുക നമ്മുടെ ഫ്രണ്ടിൻ്റെ ആം ഹോള് നമ്മൾക്കൊരു അര ഇഞ്ച് മാറ്റിയിട്ടൊന്ന് വരച്ചെടുക്കാം അതുകൊണ്ട് ഇതേപോലെ ഈ ഭാഗം വരുമ്പോൾ നമ്മൾക്കൊരു അര ഇഞ്ചിങ്ങനെ മാറ്റി വരയ്ക്കണേ നമ്മൾ എടുക്കാൻ പോകുന്നത് വണ്ണമാണ് വണ്ണം മുപ്പത്തി അഞ്ച് ഇഞ്ച് വണ്ണമാണ് അതിൻ്റെ നാലിലൊന്ന് കാണുക ഒന്നര ഇഞ്ച് തുമ്പ് ഇടുക ഉണ്ടോ ഇതേപോലെ ചെസ്റ്റ് ബൈ നാല് പ്ലസ് ഒന്നര ഇഞ്ച് തൈൽ തുമ്പ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ആ ഭാഗത്തെ അളവ് നമ്മളെടുത്തതിന് ശേഷം അതിൻ്റെ നാലിലൊന്ന് കാണുക അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് കാണുക ഇടുക ഇതേപോലെ ഒന്നര ഇഞ്ചെന്ന തൈൽ തുമ്പ് മാർക്ക് ചെയ്യുക ഇനി സ്ലിറ്റിൻ്റെ ഭാഗത്തെ റൗണ്ട് എടുക്കുക മൊത്തം റൗണ്ട് എടുക്കുക അതിൻ്റെ നാലിലൊന്ന് കാണുക ഇപ്പം നാൽപ്പതാണേ നാലിലൊന്ന് പത്താണേ പത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെ ഇത് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒന്നര ഇഞ്ച് തുമ്പ് വേണ്ട നമുക്ക് ഇഞ്ച് ഒരിഞ്ച് തുമ്പ് മതി അത് ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ഈ ഭാഗത്ത് പത്ത് ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ താഴെ നമ്മുടെ ഏറ്റവും താഴെ ഭാഗത്ത് നമ്മൾ എടുക്കുക പതിനൊന്ന് ഒരു ഇഞ്ചും കൂടെ കൂട്ടി വെക്കണം നമ്മളെത്രയാണോ ഹിപ്പിൻ്റെ ഭാഗത്ത് വണ്ണം എടുക്കുന്നത് അതിൻ്റെ നാലിലൊന്ന് കണ്ട് കഴിയുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടിലും പത്താണ് അവിടെ കിട്ടുന്നതെങ്കിൽ ഒരിഞ്ചും കൂടെ കൂട്ടി പതിനൊന്നാക്കി നമ്മൾ താഴെ വരയ്ക്കുക എന്നിട്ട് പിന്നെ ഒരു ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനുള്ള തയ്യൽത്തുമ്പും അങ്ങനെയാണ് നമ്മൾ താഴെ ഭാഗം അടേളപ്പെടുത്തേണ്ടത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ എന്നിട്ട് നമ്മൾ ഈ ഭാഗങ്ങളിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടി വെച്ചിരുതാറ് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കണേ ഈ ഭാഗം നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കുക ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക എന്നിട്ട് സൈഡിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗമാണ് ഒന്ന് ഇതേപോലെ പിടിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ഇനി നമ്മൾ ബാക്കി ഭാഗം ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ ആം ഹോളൊന്ന് കട്ട് ചെയ്ത് മാറ്റാവേ കണ്ട് ഇതേപോലെ തന്നെ ഒരു കാലിഞ്ച് കുഴിച്ചു വെട്ടിയതാണേ അത് ഇതേപോലെ ഒന്ന് വെട്ടി മാറ്റണേ മാറ്റണേണ്ടിതേപോലെ ഒന്ന് നീറ്റായിട്ടൊന്ന് വെട്ടി മാറ്റുക നമ്മൾ ചെയ്യാൻ പോകണത് നല്ല തുണിയിൽ വെച്ചിട്ട് നമ്മുടെ തുണി എങ്ങനെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം ഇതാണ് മെയിൻ ക്ലോത്ത് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നെറ്റിൻ്റെ തുണിയാണ് ഇത് നമ്മൾ എത്രയാണോ നമ്മൾക്ക് വേണ്ട ഇറക്കം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടെ കൂട്ടിയാണ് നമ്മൾ മെയിൻ ക്ലോത്ത് വെട്ടിയെടുക്കുന്നത് ഉണ്ട് ഇത് നാലായിട്ട് മടക്കിയാണ് ഞാൻ ഇട്ടേക്കുന്നത് അതിൻ്റെ പുറത്ത് ആണ് നമ്മൾ കറക്റ്റ് അളവായിട്ട് എടുക്കുന്നത് ഈ നെറ്റിൻ്റെ തുണി നമുക്ക് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് അളവൊന്നും വേണ്ട ഇതിൻ്റെ ഒന്ന് ട്രേസ് ചെയ്ത് വെട്ടി മതി നമുക്ക് ആവശ്യത്തിനുള്ള ഇറക്കം നെറ്റിനെടുക്കണം ലൈനി ലൈനിങ്ങിനെക്കാട്ടിലും കൂടുതൽ ഇറക്കം വേണം നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണത് ഇതുകൊണ്ട് രണ്ടായിട്ട് മടക്കി വീണ്ടും ഒന്നും കൂടെ മുടക്കി നാലായിട്ടും മടക്കിയിട്ട് നമ്മുടെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്യുവാണേ ഉണ്ട് സ്ലീവിന് നമുക്ക് വേണ്ടുന്ന ഇറക്കം എത്രയാണെന്ന് ചോദിച്ചാൽ ആ പതിമൂന്ന് ഇഞ്ചാണ് അതിന് മൂന്നര ഇഞ്ചിൽ ഇതുകൊണ്ട് താഴേക്കൊന്ന് മാർക്ക് ചെയ്തു നമ്മൾ ആം ഹോൾ എത്രയാണ് വേണ്ടിയത് നോക്കാനായിട്ട് നമ്മുടെ പിന്നെ ചുരിദാറിന് വെട്ടിവെച്ച ബോഡി നമ്മൾ ഇതേപോലെ ഒന്നര ഇഞ്ച് കൂട്ടാതെ നിന്ന് അളർന്ന് നോക്കണം അപ്പം പത്തിഞ്ചാണ് എനിക്ക് കിട്ടിയത് അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ച് ഒമ്പത് ഇഞ്ചിൽ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ടൊരു മാർക്കിങ് ചെയ്യുക അതുകൊണ്ട് ആയിട്ട് ഇതേപോലെ തന്നെ ഒന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് കുറച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് കളർന്ന് നോക്കുമ്പോൾ കറക്റ്റ് പത്തിഞ്ച് തന്നെ കിട്ടും എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് നമുക്ക് എത്ര ഒരു തയ്യൽത്തുമ്പും കൂടെ കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമുക്ക് താഴെ ഭാഗത്തെ വണ്ണം എനിക്ക് പത്തിഞ്ചാണ് അപ്പോൾ അഞ്ച് ഇഞ്ച് എടുത്തിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടുക പത്തിഞ്ചിൻ്റെ പകുതി ഇഞ്ച് അഞ്ചിഞ്ചെടുത്തു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ആ ഭാഗം ഞാൻ എനിക്ക് കിട്ടിയിരിക്കുന്നത് പത്തേ കാല പഞ്ചേ പോയിൻ്റ് ഇഞ്ച് അത്ര എടുക്കുക അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി പിന്നെ ഇതേപോലെ ഒരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഇറക്കം പതിമൂന്നാണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്മുകളെ കൂട്ടണം ഒരിഞ്ച് തയ്യൽത്തുമ്മകളെ കൂട്ടണം അങ്ങോട്ട് നമുക്ക് മടക്കി അടിക്കാനും തയ്യുടെ ജോയിൻറ്റിൻ്റെ ഭാഗമൊക്കെ ഒന്ന് പോകാനും ഒന്ന് ഒന്നരയെടുക്കാൻ കുഴപ്പമില്ല ഒന്നര എടുക്കാണ്ട് നല്ല രീതിയിൽ മടക്കി അടിക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കുക നല്ല സെൻറ്റർ ഒന്ന് വെട്ടി മാറ്റുക സെൻറ്റർ ഏതാണെന്ന് അറിയാനാണെ നമ്മൾ ഇതേപോലെ നിവർത്തിയിട്ടിട്ട് ഒന്ന് പിൻ ചെയ്തൊക്കെ വയ്ക്കുക എന്നിട്ട് നമ്മൾ ആ ഹോള് ഇതേപോലെ ഒരു അര ഇഞ്ച് താഴ്ത്തി കുഴിച്ച് വെട്ടിയെടുക്കുക ഇതെങ്ങനെയാണ് ഇതിൻ്റെ അളവൊക്കെ എടുക്കുന്നത് ഞാൻ കൈ കുഴിയുടെ ഒക്കെ ഞാൻ വീഡിയോ ഓർമ്മ വിട്ടിട്ടുണ്ട് ഒന്നും കൂടെ ഞാൻ ഇട്ട് കാണിക്കാം നിങ്ങൾ കറക്റ്റായിട്ട് ഇനിയിപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് ഇതേപോലെ എന്ന് വെച്ച് നമ്മളിത് കൈ ഒന്ന് വെട്ടിയെടുക്കാവേ ഉണ്ട് ഇതേപോലെ നല്ല നീറ്റായിട്ട് ഒന്ന് വെട്ടിയെടുക്കുക അപ്പോൾ ടക്കാണ് നമ്മൾ ബാക്കിൽ ടക്കിടുന്നുണ്ട് ആ ടക്കിൻ്റെ അളവ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ മുകളിൽ താഴേക്ക് ഇഞ്ച് എടുത്തു ഈ ഇഞ്ച് അടയാളപ്പെടുത്തി നിന്ന് താഴേക്ക് വീണ്ടും ഒരു ഒമ്പതിഞ്ചും കൂടി എടുക്കുവേ എന്നിട്ട് ആ രണ്ടോ ഒമ്പതിഞ്ചിൻ്റെ സെൻറ്ററാണ് നമ്മൾ ടക്ക് ഇടുന്നത് ഇതുണ്ടോ ഇഞ്ചിൽ വീണ്ടും ഒരു മാർക്കിങ് ചെയ്തു ഇവിടുന്ന് ഒരു നാലിഞ്ച് മാർക്കിംഗ് ചെയ്തു നമ്മൾ ആ മാർക്ക് ചെയ്ത് ബാക്കിലായിട്ട് ഒന്നും കൂടെ നമുക്ക് രണ്ട് സൈഡിലേയും ടക്ക് വേണമല്ലോ അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്തെടുക്കുക ഇനി നമ്മൾ ബോട്ടിനക്കിൻ്റെ ക്യാൻവാസ് എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത് എന്ന് നോക്കാവേ എന്നിട്ട് വീതി നീളവും പത്തിഞ്ച് നീളത്തിലും ഒക്കെ ഒക്കെയുള്ളൊരു ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഷോൾഡർ ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് ആറേ മുക്കാലല്ലേ അതിൽ നിന്ന് രണ്ട് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് അളന്ന് നോക്കുക അപ്പോൾ എത്രയാണ് അപ്പോൾ എനിക്ക് കിട്ടിയത് നാലര ഇഞ്ചാണ് അപ്പോൾ നാലര ഇഞ്ച് ഇത് പോകണമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക നാലിഞ്ചാണ് കൈ എനിക്ക് ഇറക്കാൻ വേണ്ടിയത് ബോട്ടിനൊക്കിൻ്റെ ആ നാലിഞ്ചൊന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക ണ്ടോ നമ്മൾ ഇതേപോലെ ഒന്ന് ഒരു ബൂട്ട് നെക്കിൻ്റെ ഒരു ഷേയ്പ്പിൽ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക എന്നിട്ടൊരിഞ്ച് വീതിയിൽ ഇതേപോലെ നമ്മളൊരു പോയിൻ്റ് ചെയ്തിട്ട് ഒന്ന് വരച്ചെടുക്കാവേ എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചാൽ ഇത് നമ്മുടെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവളം കട്ട് ചെയ്ത് മാറ്റിയല്ല ഞാൻ ഇതേപോലെ നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടണ ക്ലിക്ക് ചെയ്യുക മറക്കരുത് അപ്പോൾ എല്ലാവരും അടുത്ത സ്റ്റിച്ചിങ് വീഡിയോയും കാണുക ഉണ്ട് ഇതേപോലെ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കുക അവളിഞ്ഞൊന്നും പോകുകയില്ല ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് അയൺ ചെയ്തെടുക്കുക രണ്ടെണ്ണം അയൺ ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ് വീഡിയോ എന്തായാലും നിങ്ങൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ